അവിടെ ഉണ്ടായ ദുരന്തത്തിന് പരിഹാരമുണ്ടായി എന്ന് ഉറപ്പുവരുത്താതെ മാറാത്ത വിധത്തിൽ കൂടെ നിൽക്കുക, അത് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു ആ പ്രദേശത്തെ ഒരുപറ്റം വീടുകള് പണി തീർത്ത് വെഞ്ചരിച്ച് അത് കാക്കാതെ നമ്മൾ വായിച്ചു. അതുകൊണ്ട് തീർന്നില്ല. അവിടെ ഭവനവും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ജീവിക്കുന്നതിനുള്ള ആ സ്ഥലം മറ്റുള്ളവരിൽ നിന്നും ചോദിച്ചു വാങ്ങി കണ്ടെത്തി കൊടുത്ത് അവിടെ ഈ വീടുകൾ വന്നത് അവരൊക്കെ അധിവസിപ്പിക്കണം എന്നുള്ള നിർബന്ധത്തില് അതിനുവേണ്ടി തന്നെ ചാർജ് കൊടുത്ത് ഒരു വികാരി അംഗങ്ങളെയും ഒപ്പം അച്ഛന്മാരെയും നിർത്തി. ഇപ്പോഴും എനിക്ക് തോന്നുന്ന മാസത്തിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ അതിന് അത് ഓരോന്നും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, അവിടെ പോയി അന്വേഷിക്കും. ആ തരത്തില് തുടങ്ങുന്ന ഒരു പദ്ധതിയും താൽക്കാലികമായിട്ട് ആരംഭിച്ചു വെച്ചിട്ട് പിന്നെ വിട്ടുപോകുന്ന സ്വഭാവമല്ല. ആരംഭിച്ചത് തീർത്ത് അടക്കും എന്ന വാശി, അതിന്റെ ബാക്കിയാണ് നമുക്ക്, അതാണ് നമ്മൾ കൃത്യമായി കണ്ടത് മെഡിസിന്റെ കാര്യത്തില്. തന്റെ രൂപതയിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രത്യേകിച്ച് തന്റെ രൂപതയിലുള്ള സാധാരണ ജനങ്ങൾക്ക് കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ മെട്രോ സിറ്റികളിൽ കിട്ടുന്ന എല്ലാ വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ സ്വന്തം ഈ സ്വന്തം നാട്ടിൽ തന്നെ കുറഞ്ഞത് ലഭിക്കണമെന്നുള്ള നിർബന്ധമൊക്കെ. അതുകൊണ്ടാണ് ഏത് ത്യാഗവും ശ്രമിച്ചത് പൂർത്തിയാക്കാൻ സന്നദ്ധമായത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതൊരു പക്ഷേ ആ കാലഘട്ടം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. 10, 13 വർഷങ്ങൾ എടുത്തപ്പോ ഒത്തിരിയേറെ ആരോപണം എല്ലാ വശത്തും ഉണ്ടായപ്പോ വളരെ മൗനമായിട്ട് അതിനെയൊക്കെ സ്വീകരിക്കുകയും വേണമെങ്കിൽ പലരും ചെയ്യുന്നത് പോലെ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തത് പെട്ടെന്ന് തീർക്കമായിരുന്നു. അതിനപ്പുറം സാധിക്കാത്ത ലോൺ ഇല്ലാതെ തീർക്കുന്നതിലൂടെ സാധാരണ ജനങ്ങൾക്ക് ചികിത്സിക്കത്തക്ക മറ്റും വലിയ ചെലവില്ലാതെ നടക്കണമെന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ് വസ്തുത് കാലദൈർഘ്യത്തെപ്പറ്റി ഒട്ടും ചിന്തിക്കാതെ അതിനുവേണ്ടി മാറ്റിവെച്ചതെന്ന കാര്യം. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാവിധത്തിൽ കിട്ടത്തക്ക വിധത്തിലുള്ള എല്ലാ സംവിധാനത്തിലൂടെ അത് ആരംഭിക്കാൻ സാധിച്ചത്. ഇന്നും വാസ്തവത്തില് ഒരു വൈദികൻ ഇവിടെ രണ്ട് കുട്ടികളുടെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി വന്നപ്പോ തൃശ്ശൂരിലെ അച്ഛൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്നതാണ്, സി എം ഐ സഭയില്. അദ്ദേഹം പറഞ്ഞു അച്ഛൻ മനസ്സിലുണ്ടായിരുന്നല്ലേ, എന്റെ വെച്ചാൽ ഭയങ്കര ഭയങ്കര സന്തോഷമാണ്, നമുക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയാ. ഡൽഹിയിൽ ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛന് ചികിത്സിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെയാണ് കൊണ്ടുവന്നത് രണ്ടു മൂന്ന് മാസം മുമ്പ്. ഇവിടെ നല്ല ചികിത്സ കിട്ടിയെന്ന് മാത്രമല്ല വിശ്വസിക്കാനാവാത്ത കുറഞ്ഞ ചെലവിൽ ആ ചികിത്സ നടന്നു എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റുന്നു എന്നുൾപ്പെടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒത്തിരിയേറെ കമ്പനികൾ ഇപ്പോഴും ഇനി കിട്ടുന്നു എന്നുള്ള ഈ അടുത്തിടയ്ക്ക് ഈ ഇടവക്കാരൻ ഒരാൾ അമേരിക്കയിൽ താമസിക്കുന്നത് അവധിക്ക് നാട്ടിൽ വന്നപ്പോ അവിടെ ഭാര്യയും കൂടി മെഡിസിറ്റിയിൽ പോയിരുന്നു അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. നന്ദി പറയാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഏതൊരു ഹോസ്പിറ്റലിനോടും കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊപ്പം തന്നെ അതിന്റെ ആംഗ്യം ഉൾപ്പെടെ എല്ലാം തീർച്ചയായിട്ടും അഭിവൃദ്ധി പിതാവിനെ ഞാൻ പറഞ്ഞതായിട്ട് അല്ലെ ഞങ്ങളുടെ അമേരിക്കയുടെ അക്കാംക്ഷി മലയാളികളുടെ ഏറ്റവും വലിയ അഭിനന്ദനം അറിയണം. അത്രമാത്രം സന്തോഷമുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും പിതാവിന്റെ വലിയ തീഷ്ണതയുടെ ഫലം തന്നെയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊന്നും ഒരു ഹോസ്പിറ്റൽ ടിക്കറ്റ് എടുക്കുന്നതിന് അപ്പുറത്ത് പിതാവിന്റെ പാസ്വേഡ് മനോഭാവം മനസ്ഥിതി അത് തന്നെയാണ് ഇതെല്ലാം അടിസ്ഥാനമെന്ന് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം തന്റെ ജനങ്ങൾക്ക് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ വിധമുള്ള അതോടെ ഞാൻ ആദ്യം ഒരു സമഗ്രമായ വികസനം എന്ന് പറഞ്ഞത് അത് ആധ്യാത്മികമായ വളർച്ചയ്ക്കൊപ്പം അവരുടെ കർത്താവ് ചെയ്തതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ തലത്തിലുമുള്ള സുരക്ഷിതത്വം അതാണ് എപ്പോഴും പ്രചരിച്ചിരുന്നത്. കുറഞ്ഞ ചെലവിൽ ചികിത്സ കിട്ടുന്നത് മാത്രമല്ല അതിലും പാവപ്പെട്ട ബുദ്ധിമുട്ടികളും ആളുകൾക്ക് ചികിത്സിക്കുമ്പോൾ വികാരി ചിന്മാരുടെ അറിവോടെ അല്ലെങ്കിൽ എപ്പോഴും വായിച്ചു കഴിഞ്ഞാൽ അവിടെയും വീട്ടിൽ കുറച്ച്
itu kurang kurang kita dapat itu parents ke pidari pemirulah itu fund ada juga ini yang ada itu. Adil itu sahdi kita terang binti kalau binti orang orang itu mana. Adil itu yang terpandu sebab ini kita mau katanya ya, nampaknya kita begini kalau cakap semua lewat mana bangsa yang lain macam apa macam apa itu. Nampaknya kita macam ni kita ada cuma cedera orang kita apa nak oke. Pandai juga orang itu tercipta ini menteri dogi bank, powerful dogi bank, atau jenisnya ke sahaya mai orang itu boleh juga. Atau zaman itu manusia, zaman itu riadi yang zaman itu ni ada, atau serikat kerajaan, abisnya pernah kaya ni ada mana orang bawa dengannya. Aduh, kalau zaman itu, yang aku ada tu tu orang yang mai ada tu ni kaya orang orang. Juga tadi ini adalah staf yang memang jual itu, yang memang jual kerja sama contohnya jual kerja sampel pun kaya malah ada apa nak ber, ha? Abis itu ada yang pernah bete, kalau pernah bete dia apa sahaja, ada poin sahaja orang berisik juga di game, abis siapa orang kahwinnya, abis orang tu nak game siapa ni kerja, hanya tu mesti sila ke, orang apa yang apa ni tu mau ayah sila, orang mesti sila pun yang ada macam cara macam orang dah, orang itu pun pergi tu, patut tu dengan semua kerja ada pun. Adakah dalam masa itu tu nampak korang, mereka pernah ni berada dalam ayat alu jiki game ni. Prior ni yang mereka katakan, dua belas kubik ni dalam ni dua belas kubik dah mulai cakap orang kasta petar kahal ni kalau, persia ayat malam ni, orang orang sama orang itu pun dalam ni pernah ni berada dalam ayat, dalam ayat mana dia pernah, itu dia kerja tu. Apo, apo ni manusia ni, wajar ni kalau ni ayat ni kalau bukti pun kalau mari kita ni kalau kita ni ada ni ni, kata ni ada ayat malam. Adilnya macam macam, aduh aduh orang tanya, anak dah tu kan? Kan dua macam umur. Ibu pun dah ini, home para project, ada begian kan? Ada itu umur. Tidak orang jom, tidak orang ini sedikit mungkin orang ini mana tu jadi tu, utri air tu kawan yang mana? Masa yang ini mana? Kalau kawan yang mana? Ibu pun dah rumitkan kan? Kalau kita ni pada ni pichu lah. Padahal tu. Biar beriya, contoh mai macam ni, salam boleh juga apa dalam dia. Aduh, tidak awak macam ni apa? Aduh, pun nama tidak awak biar mana berada. Home para project ni mana? Ia ni, ini bagi, dengan itu berada. Para mampu di awal orang tu, alat kesalahan berada di awal orang tu. Pasal yang mai, bagaimana berada awal? Aduh, dalam si yang salam juga, biar beriya, salam juga apa dalam salam juga apa dia ini caya. Aduh, tidak awak macam ni. Mohon sendiri salam, anjir sendiri salam, orang kerja salam, anjir kerja salam, anjir kerja salam beri. Ini tu pahamnya, adi bayangkan sendiri, bila panen pohon raya itu demi jero, bila itu terdetik bila dahulu seperti itu, orang kerja salam bila atau orang kerja beri yang sendiri salam, bila beri juga tu orang kerja. Apa rasa itu? Salam bila atau orang kerja beri beri yang Allah sampaikan. Indah tu orang main orang sahaja kita gaya mana? Apa ada yang orang kerja? Kerana itu mana semua orang kerja. Tidak, ada pada ini itu orang terikir ke yang kami kerjakan. Juga dalam ini kita mungkin ada pada kali ini mara ini. Makanya, sambilan ada pada ini orang bayi di kerjanya urin, alangkah kita pada sangat sangat yang kaya ini. Ketimbang ini kerja orang yang ada pada ini, ah ini pada ini kita sahabat yang sendiri, abade sahabat yang awasta, abade orang bukti muda kita, bukti muda kita ahli kita kerja mata ramai ini tidak berlalu. Juga dia dengan cara seperti maya orang bilal kan dah. Aduh guna apa bilal kan dah. Ini tu orang orang makmur lepo kaya itu orang orang ni kan dah bilal sampai kiri ya. Ah sampai kiri tu dalam mana, par home par project ada macam ni. Ini orang muda orang beri kan dah. Pagi orang tu wajib lagi. Muda orang orang beri kan dah. Panen tiada tu. Bilal tu ni boleh macam ni. Jadi mulut beri bilal ni yang kita macam ni cerita bilal macam. Mencari cewek itu adalah tanggung semakin mudah. Padahal, orang cewek itu adalah ama. Ia adalah ama yang sangat mudah swigiri kita adalah ama. Jangan kita terpulang itu. Orang berdegil. Ia kerana sudah pikir kaya. Yoga itu adalah di bekerja pada pada. Pada bila kita dalam deskri kerjanya, kita adalah senang. Awas sesuatu yang berada pikir itu adalah apa? Ia adalah senang berdoa. Karena anggaran yang kita cinta, adakah kita boleh berusaha untuk itu? Anu faham ya, kerana akhirnya jadi itu boleh. Macam orang sendiri nak meeting ni, orang pergi mana? Dah ada orang sendiri. Anggaran faham juga itu pernah dibuat orang pergi ke mana? Macam ini pernah tu,
Bidasnya pun juga ini yang harus kita cari. Tapi kalau mau bertahan pada yang ini percaya, kita pakai kita mau sih. Kita ambil semua yang betul betul project kita cuma ambilnya. Betul betul kita sahaya mungkin kita lupa. Asal tawaran kita betul betul ada juga untuk orangnya. Tapi kita terusnya, nama terima ini dalam pal. Ia betul betul cinti kita orang orang berkurang orang Terusnya, Kutiannya cuma terdapat pada kalian yang kalian baca cerita.
ഇപ്പം തുറക്കാൻ കുറച്ച് കാലത്തേക്ക് ആണെങ്കിലും ഡീക്കണും കൂടിയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇടവത് പേരുടെ ഒറ്റ കെട്ടായിട്ട് വന്നിട്ട് നിൽക്കുന്നതിന് എന്താ ഇതെന്താ ഇതൊന്നും അറിയണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഇന്നോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി പ്ലീസ് വന്ന് അറേഞ്ച് ചെയ്ത് പക്ഷേ ചെയ്തോളൂ. അതെല്ലാം ഓരോന്നും ഓരോന്നും ചെയ്ത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ മനുഷ്യനെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ചെറുതാ ആ രീതിയിൽ അപ്പോഴും വന്നു ചെയ്യട്ടെ. അപ്പൊ എല്ലാവരുടെയും എല്ലാവരുടെയും സഹകരണം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്, രണ്ട് പെണ്ണുണ്ട്, മിസ്റ്റർ മദേഴ്സ് ഇവിടെ ഉണ്ട്, മദർമാർ രണ്ട് പേരുണ്ട്, അവരുൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവരും നന്ദി ഓർമ്മിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദേശ്രൂഹ ഹോം പ്രോജക്റ്റിന്റെ ലോക പ്രകാശനത്തിനും ഉദ്ഘാടനത്തിനുമായി അഭിപന്തി മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പിതാവിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അഭിപന്തി പിതാവ് ദേശ്രൂഹ ഹോം പ്രോജക്ട് ലോക പള്ളിക്കൈക്കാരൻ ശ്രീ എ എം മാത്യു അലീക്കത്തുണ്ടത്തിൽ കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. ഞാൻ വിചാരിച്ചാണ് പറഞ്ഞു
ingin ada barang beri udah undang lo, kalau mereka beri itu nalar aja, yang zaman sekarang itu pelajar aja, yang dari luar aja pun, itu beri lecture, pelajaran beri, yang lo cara menjadi, orang aja cara mudah dalam ini ke, pasti pelajaran itu undang undang aja itu menjadi, pelajaran itu nalar aja aja, putih aja, endun dia, terus lo, pelajaran mereka itu bisu beri bodoh ke. Mutiara ini, mudahnya amma mara peragaan itu untuk dari dulu keluarga itu undai itu, ini kalian dua orang kecilnya ulur, angin yang ada, nalla keluarga kita itu deh, sembrek segera itu ame, ini kalian dua orang ini ke kanari, kurkulaan, manusia kan misal itu juga, itu yang beriya, sebab maga parim beri yang kalian, kuti, cerdik dan kecilnya. Perdebatan mana? Beliau gerakan mana rute, negarakan mana rute, samskari ke negarakan mana rute. Papa mungkin yang lain, tangan daripada negrisil, kadisil, mutiara seliva, atau boleh mutiara madbaha, orang negeri ini perda madbaha ya, adine prasasti, abade negeri kena suryani, libi kala, adine arthan kala. Jalan kami sembunyi je, beliau dari mana? Mutiara kolam, acara beliau, pada hari kedua kita bersama di sini. Nyari beliau acen, adpam maknum, ada beliau cepol, pari kena mutiara kolam. Jalan istiqam barang beliau yang lain, kuti, syarikat orang tuhnda, perikari mana itu, aku lakukan, kuduran hari kia. Adanya jadi tu, adanya bahagianya, abade berenda, anak guru le, manusum, am, kolam, beliau beru, beru, turutan air ke, beru punya, kendera air ke, macam ni kan, ulla, pernah kerja macam ni, nanti pun dia kia. Padahal ni, mutiara ke, pariil, belia, samaisan beru, dalgan beru, ni tu je. Ketam prakaram ayah, arayaram ayah dia kerjanya. Pisau, mabrisa mungia, nadiye pole, kondoiranam anjaran dia cili agre. Abade tarthanak dalatka, itu boleh jenaka jenaka itu dan budi cula, mungi kuli dalatka nula sovirium unda kiyaka. Adi sesam ayeri itu berarti kya nula. Sambidana kita, abade acara mana silaturahim dulu. Agaknya dalam ke abade rumah ini, setiap giri kena baru harap beri, kata suci kena kita bagi ayat ini, kalau nurtanya kita beri baru perisroma ana acara nanti pun diri kita. Mungkin beri ayat mana acara itu ada kita bagi beri beberapa orang yang ada pada digali itu nanti, nalla. Samarjan beri cialan, kelana cina itu, beri cipti le, nirmana um, dengan direktur main itu, acan barang barang itu le beri uru samrekshana, holy traditions, dalam, nadeh boleh samrekshi ke peranam, yang nolod acan le, aristan beramai uru, ajaran le kerjilah, perbandingan itu, abdi ulah. Abadiya living tradition sendiri, orang umur terlebih punya, acan lebih gairah itu, karena mai terlalu. Ini kita baru ada itu, ada orang yang caring lah. Cina berdebat sendiri ada orang yang, problem yang ada ni, makar tu, muter jari dia makar tu, macam mana sih nak kita tulen ekar, acan ada, bagai itu ni apa ni? Belia ini perkiraan sebagai future, nampak ke, berenda nara beri je, undang alam yang ini korak pun. Adilnya, nampak kendam, nanda samresan nampak lagi yang ada, ruhada pujisya, ana, dewa mana, perisudha ruhaya ana, kendala gaya itu, makara pun samsei mila. Kebetulan ni lalu baru, yadakam, ini orang dalam dengannya, acen bangun ini search undai itu. Nalui urut cara ni, uhaan tu di sana orang tu. Dari itu ni,
ആത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് ലോകത്തിൽ തന്നെ ഒരു ക്രമം ഉണ്ടായത് എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ പോലെ കെയോട്ടിക്കായിട്ട് കിടന്ന സ്ഥലത്ത് ഒരു ഓർഡോ കൊണ്ടുവന്നത് പരിശുദ്ധ ഗുഹയ ദൈവത്തിന്റെ ആത്മാവാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതാണ് ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ നിശ്വസിച്ചപ്പോൾ അവർക്ക് വലിയ ദൈവത്തിന്റെ കൃപയാണ് ലഭിച്ചത്. ആത്മാവ് കൊണ്ട് നിറയുന്നതം വരെ ജെറുസലേം വിട്ടു പോകരുത് എന്ന് കർത്താവ് പറഞ്ഞതിന്റെയും അർത്ഥമതാണ്. അങ്ങനെ നമുക്ക് പുരാതന പ്രസിദ്ധമായ ഇടവകയിൽ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചാർജ്ഡ് ബാറ്ററീസ് പോലെ ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഹോംപാല പ്രോജക്ടിന്റെ പ്രാദേശിക രൂപമായ ബെസ്റൂഹ എന്ന ആ പദ്ധതി. ബെസ് എന്ന വാക്കിന്റെ അർത്ഥം വീട്, ഭവനം, തറവാട്, ഇരിക്കാനുള്ള സ്ഥലം, തണലുള്ള സ്ഥലം എന്നൊക്കെയാണ്. റൂഹ ആത്മാവാണ്, ദൈവാരൂപിയാണ്. ദൈവത്തിന്റെ റൂഹ എവിടെയെല്ലാം ഇറങ്ങി വസിക്കുന്നു അതെല്ലാം ബെസ് റൂഹ തന്നെയാണ്, ആത്മാവിന്റെ ഭവനമാണ്. ബെസ് ലഹയിൽ എന്ന് നമ്മൾ പറയുമ്പോഴും അതാണല്ലോ അപ്പത്തിന്റെ വീട്. ലഹമ്മ എന്ന് പറഞ്ഞാൽ അപ്പം എന്നാണ്. ബെസ് വീട് ബെസ് ലഹയിൽ അപ്പത്തിന്റെ വീടാണ്. ബെസ് ഉർക്കാന ശുദ്ധീകരണ സ്ഥലമാണ്. ശുദ്ധീകരണ സ്ഥലത്തിന്റെ ചുറിയാനുമാക്കാണ് ബെസ് ഉർക്കാന. ബെസ് സ്ഥലം വീട്, ഉർക്കാന ശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ രക്ഷിക്കപ്പെടേണ്ടതിന്റെ വീടാണ്. ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നവരെ ശപിക്കപ്പെട്ടവരല്ല, അവർ നിത്യനാശത്തിലേക്ക് പോകുന്നവരല്ല, അവർ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് ബെസ് ഉർക്കാന രക്ഷയുടെ വീട്, ശുദ്ധീകരിക്കപ്പെടേണ്ട വീട് എന്ന് തന്നെ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ പാരമ്പര്യങ്ങളെ കുട്ടിയിണക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു പ്രയോഗശൈലിയാണ് ബെസ് റൂഹ. റൂഹ വസിക്കുന്ന വീട് തറവാട് ആയിട്ട് ഈ ദേശത്തെ മാറ്റാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. രണ്ടാം വത്തിക്കാൻ സിനോഡസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 23-ാം ജോൺ മാർപ്പാപ്പ പറഞ്ഞ ഒരു ചെറിയ ലത്തീൻ വാക്യം ലോകം മുഴുവൻ ഉൾക്കൊണ്ട ഒരു കാര്യമാണ്. ഗൗദത്ത് മാത്ര എക്ലേശ്യ, മാത്ര എക്ലേശ്യ, മാത്ര അമ്മ, എക്ലേശ്യ സഭ, അമ്മയായ സഭ ഗൗദത്ത് സന്തോഷിക്കട്ടെ, അമ്മയായ സഭ സന്തോഷിക്കട്ടെ, ഗൗദത്ത് മാത്ര എക്ലേശ്യ. ആ വാക്യമാണ് വാസ്തവത്തില് രണ്ടാം വത്തിക്കാൻ സിനോഡസിന്റെ വലിയ പരിഷ്കാര പ്രേരിതമായ ചിന്തകളിലേക്കും ഒപ്പം ഒരു പരിഷ്കാരം പോലും ഉറവങ്ങൾ ഉറവിടങ്ങളോട് ബന്ധമില്ലാതെ ആയിരിക്കരുത് എന്നുള്ള ആ ഒരു ശക്തമായ കാഴ്ചപ്പാട് പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു വാക്യം ഗൗരത്വ മാത്ര എക്ലേശ്യ, അത് കേട്ട് ഉളകിരയായ സഭയാണ് ഇന്നും നമ്മൾ കാണുന്നത്. ആ കൗൺസിൽ കൂടിയതിന്റെ 60-ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതിതാവ് ആ കൗൺസിലിനെ ഓർത്തുകൊണ്ട് പറഞ്ഞ ഒരു വാക്യമാണ് ഫീഡ് യുവർ ഷീപ്പ്, നിങ്ങളുടെ ആടുകളെ മേയ്ക്കുക. എനിക്ക് തോന്നുന്നത് ഈ വാക്യങ്ങളുടെ സമാഹാരമാണ് ഇന്ന് ഇവിടെ ഈ പ്രോജക്ട് ലോഞ്ച് ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫീഡ് യുവർ ഷീപ്പ്, നിങ്ങളുടെ ആടുകളെ മേയ്ക്കുക. ഈശോ പത്രോസിനോട് പറഞ്ഞ കാര്യമാണ്, ശിഷ്യന്മാരെല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്, എല്ലാ അച്ഛന്മാർക്കും വേണ്ടി പറഞ്ഞതാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്, നിങ്ങളുടെ ആടുകളെ ഫീഡ് ചെയ്യുക.
അവിടെ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബോസ്കോ, ബോസ്കേനി എന്ന നാമപദവും വർഗമാണ് ഗ്രീക്കില്. ബോസ്കേനി, ഫീഡ് ചെയ്യുക, തീറ്റിപ്പോറ്റുക, മേയ്ക്കുക. മേയ്ക്കുമ്പോൾ എന്താണ് ആടുകൾക്ക് വേണ്ടത്? ഭക്ഷണവും വാർഷകേഹവുമാണ്. ഫീഡ് യുവർ ഷീപ്പ് എന്ന് ഈശോ കർത്താവിനോട് പറഞ്ഞതിനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഞങ്ങൾ, അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ. ഫീഡ് യുവർ ഷീപ്പ്, തെറ്റിപ്പോറ്റുക, അവർക്ക് കിടന്നുറങ്ങണം, അവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലം വേണം, ഇരിപ്പിടം വേണം, വാസയോഗ്യമായ ഭവനം വേണം. പത്രോസിനോട് പറഞ്ഞ ആ കാര്യത്തിൽ തന്നെ ഉള്ള ഒരു ചിന്തയാണ് ഇന്ന് ഇവിടെ ദേശീയയിലൂടെ വലിയ ഈ ഭവന നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവന നിർമ്മാണ പരിഷ്കാര പദ്ധതിയിലൂടെ നിങ്ങൾ ആരംഭം കുറിക്കുന്നു. സഭയെപ്പോഴും നവീകരിക്കപ്പെടേണ്ടതാണ്. ഓരോ നിമിഷവും നവീകരിക്കപ്പെടേണ്ട സഭ നമ്മൾ ഓരോരുത്തരുമാണ്. രണ്ടാമത്തെ ഞാൻ ശനവദോസ് നമ്മളെ പഠിപ്പിച്ച കാര്യം അതാണ്. എക്ലേഷ്യ സെമ്പർ, എല്ലായ്പ്പോഴും റിഫോംഡാകണം, പ്യൂരിഫിക്കാണ്ട, ശുദ്ധീകരിക്കപ്പെടണം. എപ്പോഴും ശുദ്ധീകരിക്കപ്പെടേണ്ടതും നവീകരിക്കപ്പെടേണ്ടതുമായ ഭവനങ്ങൾ നമ്മളാണ്. പക്ഷേ നമുക്ക് വസിക്കാനായിട്ട് ഫിസിക്കലായിട്ടുള്ള വീട്, ഹൗസ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് കലാരൂപതയിൽ നമ്മുടെ ഈ പൂമ്പാല പ്രൊജക്ട് വഴി കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചത്, അല്ലെങ്കിൽ കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേയേറെ വീടുകൾ നമുക്ക് പണിയാനായിട്ട് സാധിച്ചു. ഏരിഷന്മാര് കൊച്ചന്മാരൊക്കെ വളരെ താല്പര്യപ്പെടുത്താണ് ആ കാര്യങ്ങൾ നടത്തുന്നത്. കുട്ടിയെ വലിയൊരു പ്രവണയാണ്, വലിയൊരു കേന്ദ്രമാണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ അതിന്റെ വലിപ്പത്തിൽ ഏതു കാര്യവും വളരെ വലുതാകുമ്പോൾ അതിന്റെ പോരായ്മകളും കൂടെ ഉണ്ടാകും. ധാരാളം വീടുകളുള്ള ഈ പുരാതന ഇടവഴിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, തീരെ മോശമായ വീടുകളുള്ളവരുമുണ്ട്. അപ്പൊ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു വലിയ കാര്യമായിട്ടാണ് ഈ ലോഞ്ചിങ് നടത്തുന്നത്. ബേശ്രൂഹ ഞാൻ പറയുന്ന ഒരു ലെജൻഡ് ആകണം. ലെജൻഡ് എന്ന് പറഞ്ഞ് എല്ലാവരും വായിക്കേണ്ടത്, ലേജര്, എല്ലാവരും സംസാരിക്കേണ്ടത്, അതാണ് ലെജൻഡ എന്ന വാക്കിന്റെ അർത്ഥം. ബേശ്രൂഹ ലെജൻഡ ആണ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം. മുട്ടിയടക്കാരെല്ലാം ഇതേക്കുറിച്ച് പറയണം. നമുക്ക് ബേശ്രൂഹ ഉദ്ഘാടനം ചെയ്തത് അത് പരിശുദ്ധരുഹായുടെ വീടാണല്ലോ, ഈ ഇടവകൾ മുഴുവനും വീട് പണിയാണല്ലോ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയാണല്ലോ, അതാണ് ലെജൻഡ അറിയേണ്ടത്. വർത്തമാനത്തിലൂടെ നിങ്ങളുടെ മൗത്ത് ടു മൗത്ത് വർത്തമാനം അയൽപ്പക്കാരോട്, മക്കളോട്, മരുമക്കളോട്, വിദേശത്തുള്ള നിങ്ങളുടെ ആളുകളോട്, അങ്ങനെ ഇതിനെ ഈ ബേശ്രൂഹായെ നല്ലൊരു ലെജൻഡ ആയിട്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഈ ഇടവകയ്ക്ക് അതുവഴി നമ്മുടെ രൂപതയ്ക്ക് നല്ല ഒരു താളക്രമം. വേനെ മോതിലാങ്കി എന്ന് ദേവീശാസ്ത്രത്തിൽ പറയും. വേനെ നല്ലത്, മോതിലാങ്കി അതായത് വലിയ വ്യത്യാസങ്ങളില്ലാതെ മോഡറേറ്റ് ആയിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോകണം. നമ്മുടെ ഈ വലിയ ഇടവക ഒരു വേനെ മോതിലാങ്കി നല്ലൊരു ബാലൻസിലേക്ക് വരാനുള്ള ഏറ്റവും സംശുദ്ധമായ മാർഗം ഈ പദ്ധതിയാണ്, ബേശ്രൂഹ പദ്ധതിയാണ്, ഈ ഭവന നിർമ്മാണ പദ്ധതിയാണ്. അത് വലിയ ചലനങ്ങൾ ഈ ഇടവകയിലും ഇതുവഴി ഈ ഭവനയുടെ പരിസരത്തുള്ള മറ്റ് ഇടവകളിലുമെല്ലാം ഉണ്ടാക്കും. കുട്ടിയരപ്പള്ളി ഒരമ്മയാണ്, വലിയൊരു അമ്മയാണ്, ഒന്നും നഷ്ടപ്പെടുത്താതെ പ്രിസേർവ് ചെയ്യുന്ന അമ്മയാണ്. ഈ അയൽപക്കത്തുള്ള പള്ളികളൊക്കെ ഈ അമ്മയുടെ മക്കളാണ്. അപ്പൊ ആ ഒരു വലിയ മാതൃവാത്സല്യം നിരന്തരമായിട്ട് ഇവിടെ സംരക്ഷിക്കാനും അത് പുഷ്ടിപ്പെടുത്തുവാനുമുള്ള ഒരു അവസരമായിട്ട് കൂടെ ഇതിനെ നമ്മളെല്ലാവരും ഞാൻ അനുഗ്രഹിപ്പിക്കുന്നില്ല. ബേശ്രൂഹ അതൊരു ഫ്രെയിമായിട്ട് നമ്മളെടുക്കണം.
ആത്മാവിന് ഒരു ഫ്രെയിം ഇല്ല വാസ്തവത്തിൽ. പക്ഷെ ദേശമൂഹ ആകുമ്പോൾ, ആത്മാവ് വസിക്കുന്ന ഭവനമാകുമ്പോൾ, തറവാടാകുമ്പോൾ, ആത്മാവിന്റെ ഇരിപ്പിടമാകുമ്പോൾ, നമുക്ക് അതിനൊരു ഭൗതികമായ വശം കൂടെ കൊടുക്കുന്നതിൽ തെറ്റുന്നില്ല. അങ്ങനെ നല്ല ഒരു അടിത്തറയായിട്ട് ഈ ദേശമൂഹ പദ്ധതി വരണം. ഇതിനോട് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരും നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഇതൊരു ഈ നമ്മുടെ രൂപതയെ തന്നെ ഉഴുതുമറിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പറയാം. ഉഴുതുമറിക്കണം മുക്തിജന ഇതുപോലുള്ള വലിയൊരു പദ്ധതിയിലേക്ക് നിങ്ങളുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മക്കളോടുമൊക്കെ പറഞ്ഞ് അധ്യാപകരായിട്ടുള്ളവരോട് അതിൻ്റെ ഒരു അംശം കൊടുക്കാൻ പറഞ്ഞ് വിദേശത്തുള്ളവരോട് അക്കാര്യം പറഞ്ഞ് ഇതിലേക്ക് എല്ലാവരും വരണം. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇഫ് യു ഡോണ്ട് ബിൽഡ് ഓൺ ദ സെയിം ഫ്രെയിം യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ സെയിം ഹൗസ്. ഇഫ് യു ഡോണ്ട് ബിൽഡ് ഓൺ ദ സെയിം ഫ്രെയിം, ഈ ബേസ്റൂഹ എന്ന് പറയുന്ന ആ ഫ്രെയിമിനോട് ചേർന്ന് നിന്ന് നമ്മൾ നിർമ്മിക്കണം, പണിയണം. അല്ലെങ്കിൽ ഈ ബേസ്റൂഹ എന്ന ആ ഏകഭവനത്തിന്റെ മക്കളാണ് നമ്മൾ എന്ന് വിളിക്കപ്പെടാൻ അറിയപ്പെടാൻ അവകാശമില്ല. യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ സെയിം ഹൗസ്. നിങ്ങളെല്ലാം പാർട്ട് ഓഫ് ദ ഹൗസാണ് നിങ്ങളുടെ. If you want to be part of the same house, edana beshuga beshuga aa bhavanathinte aa same veedinte angangalagan vendi achinude paranja aa oru valiya networking nadakkum. Valare vyasam nalguna oru oru project aanu ivide ningale kandupidichirikkunnathu. Ningal prarthichu orungi തയ്യാറെടുപ്പ് നടത്തിയ ഒരു ഒരു കാര്യമാണിത്. ഇത് തന്നെയാണ് അച്ഛനിലൂടെ നമ്മുടെ ഇവിടുത്തെ ഈ പുരാതന കുളത്തിൻ്റെ വരുമ്പരാളികളിൽ അതിൻ്റെ വരാനിരിക്കുന്ന കാലത്തെ കാഴ്ചപ്പാടും ഞാൻ കാണുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ സമീപനങ്ങളും അച്ഛൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു ഹെരിറ്റേജും ആ ഹെരിറ്റേജാണ് അച്ഛൻ നിങ്ങൾക്ക് നൽകാനായിട്ട് പരിശ്രമിക്കുന്നത്. അച്ഛൻ പറഞ്ഞല്ലോ നല്ല സമർത്ഥനായ പക്ഷത്തിൻ്റെ കാര്യം. റോമിൽ പഠിച്ച ആളാണ്, അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷത്തിനെ. നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് പെരുമാറുകയും മറ്റു കുട്ടികൾക്ക് മാതൃകയായിട്ട് നിൽക്കാനും അച്ഛനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം നിങ്ങൾക്ക് മുട്ടിയിറക്കി കിട്ടിയ ഭാഗ്യമാണ്. ഡീക്കന്റെ സാന്നിധ്യവും അതാണ്. ഒരു ഡീക്കൻ കൂട്ടത്തിലുണ്ടായിരിക്കുക എന്നത് ശ്രീയാനി സഭയുടെ അടിസ്ഥാനപരമായ ഒരു പൈതൃകമാണ്. ഇഷ്ട ശ്രീയൻ ചർച്ചസിലെല്ലാം എത്രാൻ പ്രധാനി അർപ്പിക്കുമ്പോൾ ഒരു പെർമനന്റ് ഡീക്കൻ, അച്ഛനാകാൻ വേണ്ടി ഡീക്കൻ പദവിയിലേക്ക് എത്തി നിൽക്കുന്ന അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അത് ഡീക്കൻ തന്നെയാണ്, ക്ഷമാശനങ്ങനെയാണല്ലോ. അച്ഛനാകാതെ പെർമനന്റായിട്ട് ഡീക്കന്മാരായിട്ട് ഉള്ള ഒരു പതിവ് പൗരസ്യ ശ്രീയാനി സഭകളിൽ ഉള്ളതാണ്. എനിക്കും വലിയ താല്പര്യമുണ്ട്. നമ്മുടെ രൂപതയിൽ രണ്ടു മൂന്ന് പെർമനന്റ് ഡീക്കന്മാരെ പഠിപ്പിച്ച് വായിക്കണം, ഓർഡൈൻ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന ശുശ്രൂഷ രൂപതാധ്യക്ഷൻ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആ കൂട്ടത്തിൽ വരിക, അപ്പോൾ ആവശ്യമെങ്കിൽ സുവിശേഷ പ്രഘോഷണം നടത്തുക, മരിച്ചെടുക്കൽ നടത്തുക, വിസുർബാന എഴുന്നേറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊരു ഒരു പെർമനന്റ് ഡയക്കണേറ്റ് വളരെ നല്ലതാണ്, എനിക്ക് മനസ്സിൽ നിറഞ്ഞുള്ള ഒരു കാര്യമാണ്. ഒന്നോ രണ്ടോ പേര് മതി ആരംഭത്തിൽ. അങ്ങനെയുള്ള നല്ല വിശുദ്ധ പാരമ്പര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തി കളയരുത്. നമ്മുടെ തൃശ്ശൂരുള്ള സ്വരാജ് സഭ ഇഷ്ടശ്രീ സഭയുടെ ഭാഗം ആണ്. ഒരിപ്പോൾ ഓർത്തഡോക്സ് ട്രഡീഷനിൽ നിൽക്കുന്നതന്നേ ഉള്ളൂ. നല്ലപോലെ പാരമ്പര്യങ്ങൾ കാത്തു ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുത്തെ അത്ര ഡൽഹിയിൽ പോയി ഒരു കുർബാന ചെല്ലാൻ പോകുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ഈ ഡീക്കനെ ട്രെയിനിന് അയക്കുകയാണ്. കാരണം ഡീക്കൻ ഉണ്ടെങ്കിൽ കുർബാന തന്നെ നോക്കൂ. ഇത് പരിശുർബാനയുടെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഭാഗമാണ്. എത്രയാണ് വെളിയർപ്പിക്കുമ്പോൾ പെർമനന്റ് ഡീക്കൻ കൂട്ടത്തിലുണ്ടായിരിക്കും. അങ്ങനെ പല വിശുദ്ധ പാരമ്പര്യങ്ങളും കണ്ടെത്താനും വളർത്താനും അങ്ങനെ ശ്രമിക്കുന്ന നല്ല ഒരു തറവാടിത്വം ഈ മുത്തുചെറിയുടെ അനശ്വരമായ ആ
പാരമ്പര്യങ്ങൾ വഴി കൊടുക്കാനായിട്ട് ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളെ ഇതുപോലെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ തൃശ്ശൂർ കുർബാനയിൽ പങ്കെടുത്തു. ഇതിനു മുമ്പ് ഞങ്ങൾ ആശുപത്രിയുടെ കാർഡിയോളജി സെക്ഷന്റെ കല്ലിടിയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ഇടവകയുടെ ഹോംപാര വീട് വെഞ്ചരിച്ചു. ഇപ്പോഴാണ് നമ്മൾ ഈ മീറ്റിംഗിൽ എത്തിയതിന്റെ സമാപന ഭാഗത്തേക്കാകുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ നല്ല അജപാലന അവസരം നിങ്ങളുടെ ശരിക്ക് ഫലപ്രദമായിട്ട് ഉപകാരപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. വലിയ മാറ്റങ്ങൾ ഈ ദേശത്ത് ചെന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കൊച്ചുചെൻകുളിയിൽ അതെല്ലാം നമുക്ക് യുവതയുടെ വളർച്ചയുടെ വലിയൊരു ഭാഗമാണ്, ഗുഹാദഗ്നിശായയുടെ അനുഗ്രഹമാണ്. അങ്ങനെ ഈ ദേശ്രൂഹ വഴി മുട്ടിയറ എല്ലാവരും ഒറ്റച്ചാട്ടിൽ ഒരേ വീട്ടിലെ അംഗങ്ങളെപ്പോലെ ആയിത്തീരാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഹാദഗ്നിശായയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ച് വിഭൂൺ സ്വാമിയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദേശ്രൂഹ ഹോം പ്രോജക്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഭിവൃദ്ധി പിതാവിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ർപ്പിക്കുന്നതിനായി പ്രോജക്ട് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് കൗൺസിൽ ചെയർപേഴ്സൺ ശ്രീമതി ലൈസമ്മ ജോസ്മിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറ നമ്മുടെ തിരുപ്പള്ളി വികാരി അച്ഛൻ, പെരിയ ബഹുമാനപ്പെട്ട അബ്രഹാം പള്ളിത്താനത്ത് മലയച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ജോസഫ് മണൽകാടച്ച, ആശുപത്രി ഡയറക്ടർ അലക്സ് പണ്ടാരക്കാക്കലച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്ദി അറിയിക്കുകയും തെസ്സലോനിക്ക 5:16 മുതൽ 18 വരെ വാചകങ്ങൾ തന്റെ അജപാലന പരിധിയിലുള്ള ദൈവജനത്തെ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥനയോടെ അത് നടപ്പിൽ വരുത്തി ഉദ്ഘാടനം ചെയ്ത ഈ മഹനീയ വേളയിൽ ഇനിയുള്ളത് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. പാലരൂപതയിൽ തന്റെ അചരണങ്ങൾക്കെല്ലാം വാസയോഗ്യമായ ഭവനം ഉണ്ടായിരിക്കുക എന്ന ആശയവുമായി അഭിമന്യ പിതാവ് ആരംഭിച്ച ഹോം ഫാല ഭവന പദ്ധതിയുടെ ഭാഗമായി മുട്ടുചിറ രൂപതീശ ഫൊറോന പള്ളിയിൽ ഇന്ന് തുടക്കം കുറിച്ച ബേസ് റൂഹ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിമന്യ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നൽകി. നമ്മുടെ ഇടവകയോടുള്ള സ്നേഹ വാത്സല്യങ്ങൾ അഭിമന്യ പിതാവ് അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനങ്ങളിലും ഓരോ വാക്കുകളിലും വളരെയേറെ താല്പര്യപൂർവ്വം പ്രകടിപ്പിക്കുന്നതാണ്.
അത് നമുക്കെല്ലാം അനുഭവവേദ്യമായി അറിവുള്ളതാണ്. സമൂഹത്തിൽ ചുറ്റുമുള്ളവയെ, സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ, സാഹചര്യങ്ങളെ എല്ലാം അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കുകയും സമയാസമയങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ദൈവജനത്തെ ജാഗരൂകരാക്കുകയും ചെയ്യുന്ന അജപാലകൻ, മഹനീയ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ പ്രഭാഷണം കൊണ്ടും ബേസ് റൂഹ പ്രോജക്ട് ഒരു സംസാര വിഷയമായി മുത്തുചിറയിലെ ജനങ്ങൾക്കിടയിൽ തീരണമെന്ന് ആശംസിച്ചുകൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച അഭിവന്ദ്യ പിതാവിനെ ഇടവകയിലെ എല്ലാവരുടെയും പേരിൽ, ഈ കൂട്ടായ്മയുടെ പേരിൽ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി കൃതജ്ഞതയാക്കി. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ദൈവജനത്തിന്റെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞതിനു ശേഷം അവരുടെ ഉന്നമനത്തിനായി വിവിധങ്ങളായ പദ്ധതികൾ വിഭാവനം ചെയ്ത് ആദ്യ പദ്ധതിയായി ബേസ് റൂഹ പ്രോജക്ട് നടപ്പിൽ വരുത്തിയ വലിയ ബഹുമാനപ്പെട്ട അബ്രഹാം പള്ളിത്താനത്ത് മലയിലച്ചന് ഇടവക ജനത്തിന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും സ്നേഹാദരവുകളോടെ നന്ദി. ബേസ് റൂഹ പ്രോജക്ടുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഓരോ ചെറിയ കാര്യങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നേതൃത്വം വഹിച്ച് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന, ഈ ദിവസങ്ങളിലെല്ലാം എപ്പോഴും കൂടെ നിന്ന് പ്രയത്നിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ജോസഫ് മണർകാർ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ആശംസ അർപ്പിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡീക്കൻ റോണി, നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടെ അതിലേറെ താല്പര്യത്തോടെ എല്ലാവരുടെയും മുമ്പിൽ ഉത്സാഹത്തോടെ ഓരോ വഴികളിലും ഉണ്ടായിരുന്നു, ഉപദേശങ്ങളും അറിവുകളും പകർന്നു തന്നു ബഹുമാനപ്പെട്ട ഡീക്കനും ഏറ്റവും ആദരവോടെ നന്ദി അറിയിക്കുന്നു. ബേസ് റൂഹ എന്ന പേര് നിർദ്ദേശിച്ച ശ്രീമതി സ്മിത തോമസ് കുരുവേലി, അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രയത്നിച്ച പ്രോജക്ട് കൺവീനർ ശ്രീ ബേബി വഴിക്കാത്തറ, മറ്റ് പ്രോജക്ട് കൗൺസിലിലെ ഓരോ അംഗങ്ങളും, അതുപോലെ തന്നെ കൈക്കാരന്മാരായ മാത്യു അരീക്കത്തുണ്ടത്തിൽ, സണ്ണി കലയങ്കാനം, മാത്യു ജോർജ് പള്ളി നീരാക്കൽ, സിബി തുളുശ്ശേരി എന്നിവർ, കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, സംഘടനാ അംഗങ്ങൾ, ഹാളിൽ ലൈറ്റും സൗണ്ടും ക്രമീകരിച്ചവർ, സ്റ്റേജ് ക്രമീകരിച്ചവർ, ഛായ അറേഞ്ച് ചെയ്തവരും അതിനായി അതിന് പിന്നിൽ പ്രവർത്തിച്ച് പ്രയത്നിച്ചവരും എല്ലാവരെയും നന്ദിയോടെ കൂപ്പുകയും ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി പ്രയത്നിച്ച പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങൾ, മീഡിയ പ്രവർത്തകർ എന്നിവർക്ക് അനുമോദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹനീയ വ്യക്തികൾ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ ഉദ്ഘാടന ചടങ്ങ് മനോഹരമാക്കുവാൻ കാരണമായി. ബഹുമാന്യരായ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സാന്നിധ്യം
പിതാവായും തൻ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാ സമയവും എന്നേക്കും വിശ്വസിക്കും.